ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുകാരുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ശാരീരിക വീഴ്ചയിൽ സ്ത്രീ ശരീരമാകെ വികാര കേന്ദ്രങ്ങളുണ്ട് എന്നാൽ തുടരുന്നാത്ത ഒരിടം ഏതെന്നറിയാമോ അതുപോലെ തീർച്ചയായും തുടയേണ്ട വികാര വിസ്ഫോടന കേന്ദ്രം ഏതാണ് ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് ശാരീരിക വീഴ്ചയിൽ പുരുഷന്റെ സ്പർശനം കൊതിക്കാത്ത ഒരിടം സ്ത്രീ മേനിയിൽ ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ അത് ശരിയല്ല അനുഭൂതികളുടെ തീരം തേടിയുള്ള യാത്രയിൽ സ്ത്രീ ശരീരത്തിൽ പുരുഷൻ സ്പർശിക്കരുതാത്ത ചില ഭാഗങ്ങളുണ്ട് പലപ്പോഴും തൊടാൻ പാടില്ലാത്ത ഇവിടുത്തെ സ്പർശനം പല ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്കും വേദനകൾക്കുമെല്ലാം വഴിയൊരുക്കുന്നു അത്തരം മൂന്ന് ശരീരഭാഗങ്ങൾ ഏതെന്ന് പറയാം അതിലൊന്ന് ഒരു കാരണവശാലും ഒരിക്കലും സ്പർശിക്കരുത് ഒട്ടേറെ നിഗൂഢതകൾ ഒളിപ്പിച്ചതാണ് ഭൂമിയിലെ ഏറ്റവും സുന്ദര സൃഷ്ടിയായ സ്ത്രീ നഗ്നമേനി പെണ്ണിൻ്റെ നഗ്നമേനി എന്നും ആണിനെ കൊതിപ്പിക്കുന്ന പാലും തേനും ഒഴുകുന്ന സ്വപ്നഭൂമിയാണ് നൂറ്റാണ്ടുകളായി അതൊരു നോക്ക് കാണാൻ ഏതെല്ലാം വേലത്തരങ്ങളാണ് അവൻ കാട്ടിക്കൂട്ടുന്നത് ഇന്നും അത് തുടരുന്നു അതിപ്പോൾ കള്ളിയും കാട്ടി നീലയാണെങ്കിലും ശരി സ്ത്രീകളുടെ ശരീര പ്രകൃതം പുരുഷൻ്റെതിനെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണെന്ന് പറയാം അതായത് പ്രത്യുത്പാദനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇടമാണത് മധുരിക്കുന്നതും ഒപ്പം എരിയുന്നതുമായ ഒരിടമുണ്ട് സ്ത്രീമേനിയിൽ അതിൻ്റെ പേരാണ് ക്രിസരി അഥവാ ഭഗശിഷ്ണിക മഹാഭൂരിപക്ഷം ആണുങ്ങൾക്കും നല്ലൊരു ശതമാനം പെണ്ണുങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന സ്ത്രീ വികാര വിസ്ഫോടന കേന്ദ്രമാണത് എന്നാൽ അതേസമയം ഈ ഭാഗം വളരെ സെൻസിറ്റീവുമാണ് പ്രത്യേകിച്ചും ഉത്തേജിതമാകുമ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാഠിന്യമേറിയ സ്പർശനങ്ങൾ വേദനയുണ്ടാക്കും ഈ ഭാഗത്തെ നാഡീവ്യൂഹമാണ് ഉത്തേജനത്തിന് സഹായിക്കുന്നതും വേദന പെട്ടെന്നറിയാൻ കാരണമാകുന്നതും ഇനി ക്രിസരി എന്താണെന്നും എങ്ങനെ മനസ്സിലാക്കാം എന്നും നോക്കാം സ്ത്രീകളിൽ യോനി നാളത്തിന് മുകളിൽ കാണുന്ന പുരുഷ ലിംഗ ഘടനയുള്ള അവയവമാണ് ക്രിസരി അഥവാ ഭഗശിഷ്ണിക ഇംഗ്ലീഷിൽ ക്ലിറ്ററസ് എന്ന് പറയും ഒട്ടുമിക്ക സസ്തനികളിലും ഒട്ടക പക്ഷിയിലും അപൂർവം ചില ഇതര ജീവികളിലും ഈ അവയവം കാണപ്പെടുന്നുണ്ട് പൂർണ്ണമായും ലൈംഗിക സ്വാതന്ത്ര്യം വേണ്ടി മാത്രമുള്ളൊരു അവയവമാണിത് മറ്റു ഉപയോഗങ്ങൾ ഒന്നും തന്നെ ഈ അവയവത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യുത്പാദന പ്രക്രിയയിലും ക്രിസരി യാതൊരു പങ്കും വഹിക്കുന്നില്ല കണക്കുകൾ പ്രകാരം സ്ത്രീകൾ 70-80% മൃദുവായ ക്രിസരി പരിലാളനങ്ങളിലൂടെ രതിമൂർച്ചയിലെത്തുന്നു എന്നതാണ് കാണുന്നത് അതിനാൽ സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു അവയവമാണ് അതുപോലെ തീർച്ചയായും ലൈംഗിക വീഴ്ചയിൽ തുടയേണ്ട വികാര വിസ്ഫോടന കേന്ദ്രം കൂടിയാണ് ഇത് മഹാഭൂരിപക്ഷം ആണുങ്ങളും നല്ലൊരു ശതമാനം പെണ്ണുങ്ങളും യോനി നാളത്തിന് മുകളിൽ കാണുന്ന ഗോഷ്ഠങ്ങളാണ് ക്രിസരി എന്നാണ് ധരിച്ചിരിക്കുന്നതും അവിടെയാണ് പണിയെടുക്കുന്നത് ഇതുതന്നെയാണ് മഹാഭൂരിപക്ഷം നാരീജനവും രതിമൂർച്ചയിലെത്താതെ പോകുന്നതിന് കാരണമാകുന്നത് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ് ഇതിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളിൽ ഇത് പല വലിപ്പത്തിലുമാണ് രൂപം കൊള്ളുന്നത് പുരുഷന് ലിംഗത്തിലുള്ളതുപോലെ സംവേദന ഗ്രന്ഥികൾ അധികമായതിനാൽ കൂടുതൽ സുഖാനുഭൂതി ലഭിക്കുന്ന ഒരു ഭാഗമാണിത് ലീബിയ മെജോറ അഥവാ ബൃഹത് ഭഗോഷ്ഠങ്ങൾ അല്ലെങ്കിൽ വൻ യോനി പുടങ്ങൾ ഭഗഭാഗത്ത് ലഘു ഭഗോഷ്ഠങ്ങൾക്ക് വെളിയിലായുള്ള മാംസളമായ ഭാഗം ചില സ്ത്രീകളിൽ മേൽഭാഗം കൊഴുപ്പ് നിറഞ്ഞ് തടിച്ച് ഋതിശൈലം ഉണ്ടാവാറുണ്ട് ലീബിയ മിനോറ അഥവാ ലഘു ഭഗോഷ്ഠങ്ങൾ അല്ലെങ്കിൽ ചെറു യോനി പുടങ്ങൾ ബൃഹത് ഭഗോഷ്ഠങ്ങൾക്ക് ഉള്ളിലായി കാണുന്ന മൃദുവായ ഭാഗം ചിലരിൽ ഇത് വെളിയിലേക്ക് നീണ്ടെടുക്കുകയും ചെയ്യും ഈ രണ്ട് ഭഗോഷ്ഠ പേശി ദളങ്ങൾ മൃദുവായ വാതിലുകൾ പോലെ നിന്ന് സംരക്ഷണം നൽകിയാണ് മൂത്രനാളിയും യോനിയും സ്ത്രീകളിൽ നിർമ്മാണം ചെയ്തിട്ടുള്ളത് ഇതിന് മുകൾ ഭാഗത്തായിട്ടാണ് ക്രിസരി അഥവാ ക്ലിറ്ററസ് എന്ന കുഞ്ഞുമുട്ട് പോലുള്ള മധ്യരേഖയിലുള്ള അവയവം പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ ഫീമെയിൽ വേർഷനാണിത് മനുഷ്യരിൽ യോനിയുടെ മുകൾ ഭാഗത്ത് ലീബിയ മിനോറ എന്ന ഉൾദലങ്ങളുടെ സംഗമസ്ഥാനത്ത് ഒരു ചെറിയ ബട്ടൺ പോലെ കാണപ്പെടുന്ന ഭാഗമാണിത് മൃദുവായി തടവി നോക്കിയാൽ തൊക്കിനടിയിൽ പുരുഷലിംഗത്തിന് സമാനമായ ആകൃതിയിൽ ഉള്ള ഭാഗം അനുഭവിക്കാൻ കഴിയും തൊക്കുകൊണ്ട് ആവൃതമായിരിക്കുന്ന ഈ ഭാഗത്തിന് 1.5 മുതൽ 2 ഇഞ്ച് വരെ സാധാരണ രീതിയിൽ നീളമുണ്ടാവാറുണ്ട് എന്നാൽ സാധാരണഗതിയിൽ മുഴുവനായും പുറത്ത് കാണുവാൻ കഴിയില്ല അതിന് താഴെയുള്ള വലിയ പേശിവാതിലുകൾ അകത്തിയാൽ നടുവിലായി ക്രിസരിയുടെ താഴെ ആദ്യം കാണുന്ന ചെറിയ ദ്വാരമാണ് മൂത്രനാളി അതിന് താഴെ ഇലാസ്തികതയുള്ള അല്പം വലിയ ദ്വാരമാണ് യോനി പുരുഷലിംഗം പോലെ ക്രിസരിയിൽ ഒരു തുറക്കലുണ്ടാവില്ല മനുഷ്യ ലൈംഗികതയുടെ ഭാഗമായ സുഖ ആസ്വാദനം പ്രതിപൂർവ കേളികൾ രതിമൂർച്ച യോനിയിലെ ലുബ്രിക്കേഷൻ എന്നിവയിൽ ക്രിസരിയിലെ ഉത്തേജനം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പല സ്ത്രീകളിലും ലൈംഗിക ഉണർവുണ്ടാകാൻ ക്രിസരി പരിലാളനം വളരെ ആവശ്യമായി വരാറുണ്ട് എന്നാൽ ബലമായുള്ള സ്പർശനം വേദനാജനകമാണ് അത് തീർത്തും ഒഴിവാക്കേണ്ടതുമാണ് സപ്പോർട്ടഡ് ഹൈന വർഗത്തിലെ
കഴുതപ്പുലികളുടെ കൃഷിക്ക് യോനി സമമായ ഓപ്പണിംഗ് ആണുള്ളത്. അവ ഇണചേരുന്നതും ഇത് ഉപയോഗിച്ചാണ്. അതുപോലെ ലീമർ സ്പൈഡർ മങ്കി കൃഷി കാണപ്പെടുന്നുണ്ട്. മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും സംവേദന ശക്തി കൂടിയ ബാഹ്യ ലൈംഗിക അവയവമാണിത്. 8000 സംവേദന നാഡീ ഞരമ്പുകൾ അവസാനിക്കുന്ന ഭാഗമാണ് ക്രിസരി. പുരുഷലിംഗത്തിന്റെ മകുട ഭാഗത്ത് 4000 നാഡികൾ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ക്രിസരി അനുഭൂതിയുടെ കേന്ദ്രബിന്ദുവായി പരിഗണിക്കപ്പെടുന്നത്. അതിനാൽ നേരിട്ടുള്ള സ്പർശനത്തിന് പകരം വശങ്ങളിലൂടെയുള്ള മൃദുവായ ക്രിസരി പരിലാളനം ആയിരിക്കും പൊതുവെ സ്ത്രീകൾ കൂടുതൽ ആസ്വദിക്കുക. രതിമൂർച്ചയ്ക്ക് മുന്നോടിയായി ക്രിസരി ഉള്ളിലേക്ക് മറയുന്നുണ്ട് എങ്കിലും സുഖാനുഭൂതിയിൽ കുറവുണ്ടാകാറില്ല. പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗത്തിലെ അഗ്രചർമ്മം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസരിയെ സംരക്ഷിക്കുന്ന ചർമ്മത്തിന്റെ പേരാണ് ക്ലിറ്ററസ് ഹുഡ്. പുരുഷലിംഗത്തിലെ അഗ്രചർമ്മം എങ്ങനെ പിന്നോട്ട് മാറുന്നുവോ അതുപോലെ തന്നെ ക്ലിറ്ററസ് ഹുഡ് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്നതാണ്. ഹുഡ് ആൻഡ് ബൾബ് എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത്. ലൈംഗികമായി ശരീരവും മനസ്സും സജ്ജമാകുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നത് പോലെ ക്രിസരിക്കും കാഠിന്യവും ഉറപ്പും സംഭവിക്കും. 8000 സംവേദന നാഡികളിൽ രക്തം ഇരച്ചെത്തുമ്പോൾ ആണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതിനെ ക്രിസരി ഉദ്ധാരണം എന്ന് പറയുന്നു. മിക്കവാറും ഇതോടൊപ്പം യോനിയിൽ വഴുവഴുപ്പുള്ള സ്രവങ്ങളും ഉണ്ടാകാറുണ്ട്. ലൈംഗിക ബന്ധത്തിനുള്ള സ്ത്രീ ശരീരത്തിന്റെ തയ്യാറെടുപ്പായി ഇതിനെ കണക്കാക്കുന്നു. ഇനി പാദങ്ങളുടെ അടിഭാഗത്തെ സ്പർശനം സ്ത്രീക്ക് താല്പര്യമുണ്ടാക്കുമെങ്കിലും രതിമൂർച്ചയിൽ അത് വിഘാതമാകുമെന്നാണ് ലൈംഗിക ശാസ്ത്ര വിദഗ്ധരുടെ കണ്ടെത്തൽ. അല്പം കൗതുകമുണർത്തുന്ന ഒരു കണ്ടെത്തലും അവർ നടത്തുകയുണ്ടായി. സോക്സ് ഇട്ടുകൊണ്ടുള്ള ലൈംഗിക വീഴ്ച സ്ത്രീക്കും പുരുഷനും ഒരുപോലെ രതിമൂർച്ചയ്ക്ക് സഹായിക്കുമെന്ന് 1876 സ്ഥാപിതമായ അമേരിക്കയിലെ ആദ്യ റിസർച്ച് യൂണിവേഴ്സിറ്റിയായ ജോൺ ഹോപ്കിൻസ് സർവകലാശാല നടത്തിയ പഠനം വ്യക്തമാക്കുന്നുണ്ട്. പാദത്തിലെ സ്പർശനം ചിലപ്പോൾ സ്ത്രീകളിൽ അസ്വസ്ഥതയും ഒപ്പം അലോസരവും ഇതുമൂലം ഉത്തേജനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേക്കാം എന്നാണ് അവരുടെ ഗവേഷണ ഫലം. സ്ത്രീയുടെ പിൻഭാഗത്തിലൂടെയുള്ള വീഴ്ചയ്ക്ക് പലർക്കും താല്പര്യമുണ്ടാകും. എന്നാൽ ഈ ഭാഗവും ഏറെ സെൻസിറ്റീവാണ്. അണുബാധകൾക്കും വേദനയ്ക്കും മുറിവിനുമെല്ലാം സാധ്യതയുള്ള ഒരിടം തന്നെയാണിതും. അതുകൊണ്ട് തന്നെ നല്ല ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഇത്തരം രതിക്കും സ്പർശനത്തിനുമൊന്നും ശ്രമിക്കരുത്, പ്രത്യേകിച്ചും സ്ത്രീയുടെ താല്പര്യമില്ലാതെ. ഇനി വീഴ്ചയിൽ ഒരു കാരണവശാലും തൊടാൻ പാടില്ലാത്ത ഒരിടം ഏതെന്ന് നോക്കാം. സെർവിക്സ് അഥവാ ഗർഭാശയ മുഖമാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഡീപ് പെനട്രേഷനിലൂടെ സ്പർശനം ഉണ്ടാകുമ്പോൾ ഇത് സ്ത്രീക്ക് അതിഭയങ്കരമായ വേദന നൽകും. നേർത്തൊരു കനാലാണ് ഈ ഭാഗം. യോനിയെ യൂട്രസുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്. അതിനാൽ തന്നെ ഈ ഭാഗത്ത് സ്പർശനം അരുതെന്ന് തന്നെ വേണം പറയാൻ. ലൈംഗിക വീഴ്ചയിൽ ഫോർപ്ലേ പ്രധാനമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണവും ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീ ശരീരം ഉത്തേജിതമാകുമ്പോൾ യൂട്രസ് ഭാഗം സ്വാഭാവികമായി ഉയർന്നു വരും. ഇതോടെ യോനി കനാല് കൂടുതൽ ആഴത്തിലുള്ളതായി മാറുന്നു. ഇതുകൊണ്ട് തന്നെ അവിടെ സ്പർശനം എത്താൻ എളുപ്പമല്ല. ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ലേ. ശുക്രിയ. ഫിർമിലേക്ക്.